നമ്മുടെ നാട്ടിൽ ഇപ്പോഴും പെൻഷൻ പ്രായം ഏകദേശം അറുപത് വയസ്സാണല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ അറുപത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത്ര വലിയ പ്രായം അവർക്ക് വീണ്ടും ജോലി ചെയ്യാനൊക്കെയുള്ള ആരോഗ്യമുണ്ട് അതുകൊണ്ടാണ് പല ആൾക്കാർ റിട്ടയർ ചെയ്തതിന് ശേഷവും വേറെ പ്രൈവറ്റ് കമ്പനിയിലും മറ്റൊക്കെ ജോലി വാങ്ങിയിട്ട് അവിടെയും ജോലി ചെയ്യുന്നത് അപ്പോൾ സത്യത്തിൽ അവർക്ക് രണ്ട് വരുമാനമാണ് ഒന്ന് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള പെൻഷൻ രണ്ട് അവരുടെ മറ്റ് ജോലി എന്താണോ അത് പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്നറിയോ കേരള ഗവൺമെൻറ് പോലെയുള്ള നമ്മുടെ നാട്ടിൽ ഒരുപാട് വ്യവസായങ്ങൾ മറ്റൊന്നും കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അപ്പോൾ ലിമിറ്റഡ് റിസോഴ്സസ് നമ്മളെ ഉണ്ടാകുന്ന വരുമാനത്തിൻ്റെ ഒരു വലിയ പങ്കും ഇങ്ങനെ പെൻഷൻ കൊടുക്കാനായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുക പക്ഷേ ഇതിൻ്റെ ഒരു സോഷ്യൽ ക്രൈസിസും ഉണ്ട് ഇനിയിപ്പോൾ പെൻഷൻ പ്രായം ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വയസ്സായ ആൾക്കാർക്ക് കുറച്ചും കൂടെ അവരുടെ ഒരു വർക്കിംഗ് ഏജ് എന്ന് പറയുന്നത് വീണ്ടും കൂടും അപ്പോൾ ഒരുപാട് യുവാക്കൾക്ക് ഗവൺമെൻറ്റിൽ എൻട്രി കിട്ടാതെ പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ ഒഴിഞ്ഞാലല്ലേ ഈ കസേര ഒഴിഞ്ഞാലല്ലേ അടുത്ത ആൾക്ക് കയറിയിരിക്കാൻ പറ്റും അപ്പോൾ ഇത് ഇങ്ങനെ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജികളൊക്കെ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തും മറ്റ് കാര്യങ്ങളൊക്കെ കൂടെ പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതുവരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പുതിയ സോഷ്യൽ ചലഞ്ചുകൾ കൊണ്ടുവരും അപ്പം അത്തരം കാര്യങ്ങളെക്കുറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് അറിയിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരട്ടെ ഒന്നാമത്തെ കാര്യം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെയുള്ള പെൻഷൻ പ്രായം കൂട്ടേണ്ടതില്ലേ എന്നുള്ള ഒരു റിയാലിറ്റിയെക്കുറിച്ചാണ് പെൻഷൻ പ്രായം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഗവൺമെൻറ് ജീവനക്കാരും മറ്റുമൊക്കെ ഉണ്ടാകും വട്ടെവർ ജോബാണ് അവർ ചെയ്യുന്നത് അതിൽ അവർ അത്യാവശ്യം നല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ട്രെയിനിങ് അവർ ജോലി ചെയ്തതിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അവർ ഒരു അഞ്ച് കൊല്ലമോ അല്ലെങ്കിൽ ഒരു പത്ത് കൊല്ലം കൂടെ അഡീഷണലി ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻ ഇന്ന് മിക്ക ആൾക്കാർക്കും ഉണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചൂടെ എന്നുള്ളതാണ് ഒരു പോയിന്റ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ മേലെയുള്ള പെൻഷൻ ബേഡൺ കുറയും അപ്പോൾ ഒരു ചോദ്യമുണ്ട് യൂത്തിന് ഇവിടെ ജോബ് മിസ്സാവില്ലേ ആവില്ലേ ഡെഫിനറ്റ്ലി യൂത്തിന് ജോബ് മിസ്സാവും അപ്പോൾ എൻ്റെ ഒരു പ്രൊഡക്ഷൻ എല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് മേഖലയിൽ ഇനി സ്ഥിര ജോലികൾ ഭാവിയിൽ കുറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് ജോബിനാണ് കൂടുതൽ പോസിബിലിറ്റി ടെക്നോളജികൾ വെച്ചിട്ട് പല ജോബുകളെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പി എസ് സിയിലൊക്കെ ഒരുപാട് കാലഹരണപ്പെട്ട തസ്തികകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം എന്നെക്കാളൊരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും പക്ഷേ അവിടെയൊക്കെ ഒരു റിവാമ്പിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ നമുക്ക് പ്രോപ്പറാക്കി മാറ്റാൻ കഴിയും ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തേത് കൂടുതൽ ആളുകൾക്ക് സോഷ്യൽ സപ്പോർട്ട് സംവിധാനങ്ങൾ വ്യാപിപ്പിക്കാൻ ഈ പൈസ ഉപയോഗിക്കാൻ കഴിയും ഇപ്പോൾ മുതിർന്ന ഒരാൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നൊരു പൈസ ഉണ്ടല്ലോ അതായത് അയാൾ വർക്കിംഗ് നിർത്തിയതിന് ശേഷം പെൻഷൻ കൊടുക്കുന്ന കാലം ആ കാലയളവ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ നമുക്കിപ്പോൾ ഒരാൾ ലാസ്റ്റ് ഡ്രോൺ ചെയ്ത സാലറിയുടെ പകുതിയെങ്കിലും അങ്ങനെയാണല്ലോ ഈ പെൻഷനൊക്കെ തീരുമാനിക്കുന്നത് അത്രയൊന്നും പൈസ വേണ്ട യൂത്തിന് കോൺട്രാക്ട് ബേസിസില് മറ്റും ജോലികൾ ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാനും സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാനും അപ്പോൾ അവരെന്നെ ജോബ് ക്രിയേറ്റേഴ്സ് ആയിട്ടൊക്കെ മാറിക്കോളും അപ്പോൾ അങ്ങനെ കേരളത്തെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ അല്ലെങ്കിൽ പുതിയ കൈൻഡ് ഓഫ് ജോബുകൾ കൊണ്ടുവരാനൊക്കെ പറ്റും പ്രത്യേകിച്ച് എ ഐ പോലെയുള്ള ടെക് ടെക്നോളജികൾ വരുമ്പോൾ മുൻപത്തെ പോലെ ഇനി ഒരു മുപ്പതോ നാൽപ്പതോ കൊല്ലം വാലിഡിറ്റി ഉള്ള ജോബുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പുതിയ കാലത്തെ സാഹചര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ള ഒരു സാമൂഹിക ക്ഷേമ നടപടികൾ ഒരു ഭാഗത്ത് വേണം രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മുടെയൊക്കെ ഇപ്പോൾ ഏത് വർഷത്തിലാണ് ജനിച്ചതെന്നുള്ളതിനെ കണക്കാക്കിയിട്ടാണ് നമ്മുടെയൊക്കെ പ്രായം കണക്കാക്കുക പല ജോലിയുടെയും എൻട്രി ബാരിയറും ഒരു പക്ഷേ ഈ പ്രായമായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ദുൽഖർ സൽമാനും അദ്ദേഹത്തിൻ്റെ വൈഫും വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഉണ്ട് ഇത് എനിക്കൊന്ന് ഉത്തരേന്ത്യയിലെവിടെയോ കറങ്ങി നടക്കുന്ന ഒരു പോസ്റ്ററാണ് അപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുള്ള ഒന്നും മലയാളികളല്ല അതായത് കൊത്തരാജു ഫാൻസ് അല്ല അല്ലെങ്കിൽ മലയാളികളല്ല അപ്പോൾ ഇതിൽ അതിൻ്റെ താഴെയുള്ള രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റിന്റെ കണ്ടന്റ് ഇങ്ങനെയാണ് ഇയാൾക്ക് നാൽപ്പത് വയസ്സായിട്ടുണ്ട് ഏഴ് വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് എന്നുള്ളതാണ് ദുൽഖർ സൽമാനെ നമ്മൾ കണ്ടാൽ അറിയാൻ ഭയങ്കര ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബോഡി ഏജ് ഒക്കെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് വയസ്സോ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാം ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ചൊക്കെ അത് പറയാറുണ്ട് പുള്ളിക്ക് മുപ്പത്തെട്ട് വയസ്സോ മറ്റോക്കെ ആയിട്ടുണ്ടെങ്കിലും ബോഡി ഏജ് ഇരുപത്തെട്ടോ ഇരുപത്തൊൻപതൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു ഏജ് വെച്ചിട്ട് പുള്ളിക്ക് ഇനിയും കുറേ കാലം കളിക്കുക എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് അതായത് പ്രോപ്പറായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവരുടെ മുൻപിൽ ഈ ക്രൊണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് അത്ര തന്നെ ഒരു ബാരിയർ ആവേണ്ടതുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇപ്പോൾ നമ്മൾ ചില ആൾക്കാർ ക്രൊണോളജിക്കൽ ഏജ് ഓക്കെ ആയിരിക്കും പക്ഷെ വളരെ മോശം ലൈഫ് സ്റ്റൈൽ കാരണം അവരുടെ ബോഡി ഹെൽത്ത് ഒരുപാട് മോശമായിട്ടുണ്ടാകും ഇപ്പോൾ കല്യാണമൊക്കെ കഴിക്കുന്ന ഒരു സിനാരിയോ ആലോചിക്കാം അയാൾക്ക് എന്തൊക്കെ തരത്തിലുള്ള മോശം സ്വഭാവങ്ങളുണ്ട് എന്നുള്ളത് അറിയാതെ കല്യാണം കഴിക്കുന്ന ഒരു പോയിന്റിൽ ഇപ്പോൾ ആൽക്കഹോൾ കൺസംഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെക്കുക ഒരു പോയിൻ്റിലൊരു പക്ഷെ നോർമലി ഇപ്പോൾ ട്വൻറ്റീസിലൊക്കെ ജീവിക്കുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് പെട്ടെന്ന് ബോഡിയിൽ കാണണമെന്നില്ല പക്ഷേ തേർട്ടീസൊക്കെ കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ആൾ ഓഫ് സഡൻ വരികയും ചെയ്യും അപ്പോൾ അയാളുമായിട്ട് കുറച്ചധികം കാലം ഒന്നിച്ച് ജീവിക്കുക മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലോങ് ടേം അസോസിയേഷൻ ആണല്ലോ അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് ആ ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു നഷ്ടമായിരിക്കും ഇയാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു മറാ രോഗത്തിന് അടിമപ്പെടുന്നതും ക്യാൻസർ വരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ലിവറോ ഒക്കെ അടിച്ചു പോയിട്ട് അങ്ങനെ വരാൻ ചാൻസ് ഉള്ള പ്രശ്നങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ഒരു ഫുൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞൊക്കെ ഒരു കാര്യമില്ല ഇന്നത് ചെയ്യാൻ പറ്റും ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലുള്ള ഓർഗൻസ് ഉണ്ടല്ലോ നമ്മുടെ ജനിച്ച ഡേറ്റ് ഓഫ് ബർത്ത് പോലെയൊന്നല്ല അത് അല്ലെങ്കിൽ എല്ലാ ഓർഗൻസും ഒരേപോലെയല്ല ഡീ കെ ചെയ്യുക പല സ്റ്റേജിൽ ഡീ കെ ചെയ്യും അപ്പോൾ അതിനുള്ളൊരു കാരണം ഒരു പക്ഷേ നമ്മുടെ ഭക്ഷണരീതി നമ്മുടെ വ്യായാമം നമ്മുടെ മറ്റുള്ള അതിനെ ബാധിക്കുന്നുണ്ടാവും അപ്പൊ ഇത്തരത്തിൽ ഹെൽത്ത് ക്രൈസിസുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് ഹെൽത്ത് ഇംപ്രൂവ്മെൻറ്റുകൾ ഒരു വിഭാഗത്തിന് വരാനുള്ള ചാൻസ് ഉണ്ട് ഇവൻ നമ്മൾ ഏത് നാട്ടിലാണോ ജീവിക്കുന്നത് അതുപോലും നമ്മുടെ ഹെൽത്തിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഡൽഹിയിലൊക്കെ ജീവിക്കുകയാണെങ്കിൽ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഭയങ്കര ആണ് അപ്പോൾ അവിടെ സംഭവിക്കാനുള്ള പ്രോബ്ലംസ് ഉണ്ട് കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ബോഡി ഏജ് കുറച്ചും കൂടെ എങ്ങർ ആവാനുള്ള ചാൻസ് ഉണ്ട് കാരണം കേരളത്തിൽ ഡൽഹിയിലെ പോലെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് അത്ര ലോവല്ല ഞാൻ അങ്ങനെ മുൻപ് ഒരു വാർത്ത എല്ലാം വായിച്ചിട്ടുണ്ട് ഡൽഹിയിൽ ജീവിക്കുന്നവർക്ക് ഒരു പത്ത് വർഷമെങ്കിലും ആയുസ് കുറവായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റയൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ടെക്നോളജി ഒരു ഭാഗത്ത് നമ്മൾ പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡാറ്റ അവൈലബിൾ ആവുകയാണ് ഞാൻ അതിനെ കുറിച്ചാട്ടോ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഡാറ്റ അവൈലബിൾ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ആപ്പിൾ വാച്ചാണ് അപ്പോൾ ആപ്പിൾ വാച്ച് എനിക്ക് ഇന്നലെ ഒരു രസകരമായിട്ടുള്ള ഒരു ഇൻസൈറ്റ് തന്നു അതായത് കഴിഞ്ഞ അഞ്ചാഴ്ചയായിട്ട് എൻ്റെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ ഞാനത് വെയിറ്റ് റീസൺലി കൂടിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കൽ ആക്ടിവിറ്റി ആവശ്യത്തിന് ഇല്ല എന്നുള്ളൊരു ഇൻഡിക്കേഷനാണ് തന്നത് അപ്പോൾ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ വാച്ച് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഡാറ്റ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ചധികം ഞാനിങ്ങനെ നോക്കിയപ്പോൾ കഴിഞ്ഞ ആറ് മാസമായിട്ട് ഒരു കൊല്ലമായിട്ട് അങ്ങനെ വർഷങ്ങളുടെ ഏകദേശം അഞ്ച് വർഷത്തിൻ്റെയൊക്കെ ഡാറ്റ ഇതിനകത്തുണ്ട് അപ്പോൾ കൂടുതൽ അഫോർഡബിലിറ്റി ഉള്ള ആൾക്കാർക്ക് അവരുടെ ഹെൽത്തിനെ കുറിച്ച് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടാകുന്നു എല്ലാവരും ഒരേപോലെയല്ല ഏജ് ചെയ്യുന്നത് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവർക്ക് അവരുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ കൂടുതൽ ദീർഘിപ്പിക്കാനോ സാധിക്കുന്നു അങ്ങനെ നമ്മുടെ ജനറ്റിക് ഡാറ്റ തിരിച്ചറിയാനുള്ള ഓപ്ഷൻസ് വരുന്നു അപ്പോൾ ജനിതകമായിട്ട് നമുക്ക് എന്തെല്ലാം രോഗങ്ങൾ ഭാവിയിൽ വരാനുള്ള ചാൻസസ് ഉണ്ട് എന്നറിയാൻ പറ്റുന്നു ഇങ്ങനെ മുൻപ് നമുക്ക് ഹെൽത്ത് ഒരു ഭാഗത്ത് ഒരുപാട് പ്രോഗ്രസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരുപാട് പുതിയ ചലഞ്ചുകളും ഇതിന് കൂടെ തുറക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാനിങ്ങനെ മനസ്സിലാക്കുന്നുണ്ട് ഭാവിയിൽ ഹോസ്പിറ്റലുകളൊക്കെ കുറയാനുള്ള വലിയ മെഗാ സൈസ് ഹോസ്പിറ്റലുകൾക്ക് വലിയ റോൾ ഉണ്ടാകില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഈ ഐ ഹെൽത്ത് കെയർ ഇവൻ ആപ്പിൾ കമ്പനിയൊക്കെ ഐഫോണിൻ്റെ ഒക്കെ സെയിൽസ് ഒക്കെ ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾറെഡി അങ്ങനെ ഡൗൺ ആയി എന്നുള്ള വാർത്തകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ കാരണം മൈക്രോസോഫ്റ്റ് ആപ്പിളിൻ്റെ വാല്യുവേഷനെ മറികടന്നു എന്നുള്ളൊരു വാർത്ത കഴിഞ്ഞ ദിവസം വായിക്കേണ്ടായി ആപ്പിളിൻ്റെ സെയിൽസ് വളരെ ഡൗൺ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവരുടെ സ്റ്റോക്ക് താഴേക്കാണ് പോകുന്നത് എന്നൊക്കെയുള്ള വാർത്തയുണ്ട് ഐഫോൺ സെയിൽസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ഐഫോൺ സെയിൽസിനെ മാത്രമല്ല കേട്ടോ ഇപ്പം സാംസങ്ങിനായാലും അവരുടെ ഗാലക്സി സീരീസുകളൊന്നും വേണ്ട അത്ര പ്രതീക്ഷക്കൊത്ത് ഉയരുന്നില്ല സെയിൽസ് ഡാറ്റ വളരെ ലോ ആണെന്നൊക്കെയുള്ള അത് കാണുന്നുണ്ട് അതായത് ഒരുപക്ഷെ സ്മാർട്ട് ഫോൺ വിപണിയൊക്കെ മാറിയിട്ട് ഒരു പുതിയ രീതിയിലേക്കൊക്കെ ആപ്പുകളൊക്കെ അവരുടെ കമ്പനി റീബ്രാൻഡ് ചെയ്തേക്കാം ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനി കാരണം ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് നമ്മളിപ്പോൾ ഒരു അൻപത് വയസ്സോ അറുപത് വയസ്സോ ആകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമ്പത്തൊക്കെ ഉണ്ടാക്കി പക്ഷെ പിന്നീടുള്ള കാലം നമുക്ക് നരകതുല്യമായിട്ടുള്ള ജീവിതമാണ് അല്ലെങ്കിൽ വയസ്സാങ്കാലം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആർക്കും അത്ര ഇഷ്ടപ്പെടില്ലല്ലോ അപ്പോൾ നല്ല പൈസ ഉള്ള ആൾക്കാർ അത്യാവശ്യം ഹെൽത്തി ഇയേഴ്സ് അങ്ങനെ പറയാം ആരോഗ്യമുള്ള കാലം ഇനിയും നീട്ടിക്കിട്ടാൻ അവർ എത്ര പൈസയും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകും അപ്പോൾ ഒരുപാട് സാധ്യതകൾ വരുന്ന ഒരു മേഖലയായിരിക്കും അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഇത് എല്ലാ വലിയ ബിസിനസ് ഹൗസുകളും തിരിച്ചറിയാനും അതിലേക്ക് മൂവ് ചെയ്യാനുള്ളൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ആപ്പിളിൻ്റെ അത്തരമൊരു നീക്കമായിരിക്കാം ഒരു പക്ഷേ ഈ വയറബിൾ ഡിവൈസസും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ ടെക്നോളജി ഉയർത്തുന്ന ചലഞ്ചുകൾ ഒരു ഭാഗത്തുണ്ട് ഞാൻ ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും സ്റ്റാർട്ടിങ്ങിലെല്ലാം ചർച്ച ചെയ്തത് സോഷ്യൽ ചലഞ്ചുകളെ കുറിച്ചാണ് അപ്പോൾ ഇത്തരത്തിൽ കൂടുതൽ കാലം ആൾക്കാർ ജീവിക്കാൻ തുടങ്ങിയാൽ ചില ആളുകൾ അവരുടെ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യാതെ തോന്നിയ പോലെ ജീവിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നിലവിലുണ്ടല്ലോ കുറേ ഹ്യൂമൻ എററിന് നമ്മൾ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ടല്ലോ അതായത് ചിലതൊന്നും നമ്മൾ അറിയാത്തത് കൊണ്ട് കാര്യമായ പ്രശ്നമില്ല എന്നുള്ളത് അതായത് കൂടുതൽ അറിഞ്ഞവന് തന്നെയാണ് കൂടുതൽ ടെൻഷൻ എന്ന് പറയുമല്ലോ അപ്പോൾ നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് നമുക്ക് മുൻകൂട്ടി അറിയാൻ ഇത്തരം ടൂളുകൾ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം ജീവിക്കുന്ന സമാധാനം മറ്റു കാര്യങ്ങളൊക്കെ പോവും പക്ഷെ ചില മേഖലകളിൽ നമുക്ക് ഹെൽത്ത് കണ്ടീഷൻസ് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞാൽ അത് മുളയിലേ നുള്ളാൻ പറ്റും അങ്ങനെ ഇത് എല്ലാ ഭാഗത്തും ഇതിന് ഒരു ഡബിൾ സൈഡഡ് കോയിൻ പോലെ അതിന് രണ്ട് വർഷങ്ങളും ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരാം കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിൽ ആളുകളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നു ആൾക്കാർക്ക് കൂടുതൽ കാലം ജീവിക്കാൻ പറ്റുന്നു അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പെൻഷൻ ഏജ് ഒക്കെ ഇപ്പോഴും അതിൽ തന്നെ കീപ്പ് ചെയ്യുന്നതിലുള്ള യുക്തി എന്താണ് രണ്ടാമത്തേത് ആളുകളുടെ ബോഡി ഏജ് ആണോ അല്ലെങ്കിൽ ആളുകളുടെ ക്രോണോളജിക്കൽ ഏജ് ആണോ എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ശരീരം ഇപ്പോൾ നന്നായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്നെ പോലെയുള്ള ആൾക്കാർ ഞാൻ തമശ്ശോറിനാണ് അതായത് ഈ അങ്ങനെ നല്ല രീതിയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരുടെ ബോഡി ഏജ് ആണോ പരിഗണിക്കേണ്ടത് അതായത് ഇപ്പോൾ ദുൽഖർ സൽമാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ പി എസ് പരീക്ഷ എഴുതാൻ പറ്റില്ല ഞാനതാണ് എക്സാമ്പിളുടെ ഒരു പ്രാധാന്യം പറയുന്നത് കാരണം മുപ്പത്തഞ്ച് വയസ്സോ മുപ്പത്തി രണ്ട് വയസ്സോരെയൊക്കെ ഐ പി എസ്സിനെ എഴുതാൻ പറ്റും പക്ഷേ പുള്ളിയുടെ ഒരു ബോഡി കണ്ടിട്ട് നമുക്കറിയാം പുള്ളിക്ക് അതിനെക്കാളും ആരോഗ്യമുണ്ട് ഇനിയും വർക്ക് ചെയ്യാം പുള്ളിയുടെ അച്ഛൻ മമ്മൂട്ടി എന്ന് പറയുന്നത് എഴുപത്തിരണ്ടോ എഴുപത്തിമൂന്ന് വയസ്സോ ായിട്ടും ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് പുള്ളി പെൻഷൻ വാങ്ങിയിട്ടില്ല അപ്പോൾ നമുക്കറിയാം ലൈക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയാം പക്ഷേ നമ്മുടെ നാട്ടിൽ ക്രൊണോളജിക്കൽ ഏജാണ് ഇതിനെ മാറ്റർ ചെയ്യുന്നത് എന്നുള്ള കാരണം കൊണ്ട് തന്നെ പല ഗവൺമെൻറ് സംവിധാനങ്ങളിലും ചരിത്രപരമായിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അതിലിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരേണ്ടതില്ലേ ബോഡി ഏജ് നമ്മളിപ്പോൾ ചെറിയ ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ട് പല ജോലികൾക്കും ഇപ്പോൾ പോലീസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിലും അതങ്ങനെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പോയിൻറ്റിലെ ഹെൽത്ത് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ അതും അങ്ങനെ ഭയങ്കര ക്ലിയർ ആയിട്ട് ബോഡി ഏജും മറ്റൊന്നും ഡിറ്റർമൈൻ ചെയ്യുന്നൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ബോഡി ഏജും ക്രോണോളജിക്കൽ ഏജും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള സിവിൽ സൊസൈറ്റി ക്രൈസിസുകൾ ഇതൊക്കെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഇങ്ങനെ ടെക്നോളജിയുടെ എ ഐയുടെ മറ്റൊക്കെ റെവല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ എ ഐ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ടെക്നോളജിയാണല്ലേ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കൂടുതൽ ഡാറ്റ ഉണ്ടോ അത്ര കണ്ട് കൂടുതൽ നമുക്ക് പാറ്റേണുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വളരെ ക്ലിയർ ആവും കൂടുതൽ പൈസയുള്ള ആൾക്കാർക്ക് കൂടുതൽ നല്ല രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ടെക്നോളജി ആക്സസ് ഉള്ള ആൾക്കാർക്ക് അവർക്കൊരു പക്ഷെ നൂറ് വയസ്സിന് മുകളിൽ ജീവിക്കാനും ഒരു പക്ഷെ സൂപ്പർ ഹ്യൂമൻ കപ്പാസിറ്റികൾ വരെ അച്ചീവ് ചെയ്യാനും കഴിയുന്ന ഒരു കാലമാണ് അങ്ങനത്തെ ഒരു കാലത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഉണ്ടല്ലോ അത് എക്കാലത്തേക്കാളും കൂടുതലായിരിക്കും അത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം തീർച്ചയായിട്ടും ഇതൊരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടാവും എന്നുറപ്പാണ് അപ്പോൾ ആ ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ കമൻസിൽ പറയാം നമുക്ക് അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം